സുധീക്ക് നമസ്കാരം. ഞാൻ സുധീയുമായിട്ട് സംസാരിച്ചപ്പോൾ സുധി പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, സുധിക്ക് ഇപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് 6 മാസത്തേക്കുള്ള ഒരു സർവൈവലിനുള്ള മിനിമം എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, പക്ഷേ സർജറിയുണ്ട്, സഹോദരങ്ങളുടെയൊക്കെ ജോലി പോയല്ലോ, അതിന് കുറച്ച് സാവധാനമേ സമയം എടുത്ത് കണ്ടെത്താനും സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഇപ്പോൾ 15,000 രൂപ വീതം മാസം 6 മാസത്തേക്ക് ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല സ്റ്റെപ്പാണ്. നമുക്കിനി വയനാട്ടിൽ തന്നെ ഒരു ജോലിയും കൂടി സുധിക്ക് കൊടുക്കണം അല്ലേ സുധീക്ക്? തീർച്ചയായിട്ടും. ഒന്ന് ശ്രുതിയുടെ ഒരു ഒരു മനസ്സിന് ഒരു ടെൻഷൻ ഇല്ലാതെ അവര് ഈ ദുരന്തമുഖത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശബ്ദവും സിമ്പലുമാണ് ശ്രുതി എന്നുള്ളത്. ആ കുട്ടിയുടെ ഒരു മനസ്സിന്റെ ബലമാണ് ഈ ഇതിന്റെ അതിജീവനത്തിന് അവർക്ക് സാധിച്ചത്. അവർക്ക് ടെൻഷനും ഇല്ലാതെ അവരെ കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് വേണ്ട എമർജൻസി മെഡിക്കൽ അമിനിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റി. ശ്രുതി പറഞ്ഞത് ഒരു ജെൻസന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ വീട്ടിൽ നിന്ന് ക്രമീകരിക്കാൻ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു. ആ ലാപ്ടോപ്പ് ഇന്ന് ശ്രുതിക്ക് കൈമാറുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലാപ്ടോപ്പ് എത്തും, അത് കൈമാറും. പിന്നെ ശ്രുതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശ്രുതിയുടെ വല്യച്ഛന്റെ മകൾ അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറെ ദിവസമായി ശ്രുതിക്ക് ഏറ്റവും കൂടുതൽ പിൻബലം കൊടുത്തത് ആ കുട്ടിയാണ്. അവരുടെയൊക്കെ ജോലി പോയിട്ടുണ്ട്. ആ ജോലി അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത് നല്ല ജോലി നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ്. അതിന് 1-2 പേരോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതില് ഈ പീസ് വില്ലേജിന്റെ ചുമതലക്കാരനായിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ 1-2 പേരോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിൽ വലിയ രീതിയിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ നിർവഹിക്കും. പിന്നെ മെഡിക്കൽ ചെലവ് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഇപ്പൊ ഇതുവരെ ഉണ്ടായിട്ടുള്ള ശ്രുതിയുടെ മെഡിക്കൽ ചെലവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം തെലങ്കാന MP മല്ലൂരവി നിർവഹിച്ചു കഴിഞ്ഞു. ഈ ബാക്കിയുള്ളതായിരിക്കുന്ന അനുബന്ധമായിട്ടുള്ള ചികിത്സാ ചെലവും ശ്രുതിയുടേത് പൂർണ്ണമായും MLA എന്ന രീതിയിൽ ഞാൻ തന്നെ അത് ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള നടപടി സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അവരുടെ ജീവനോപാധിപരമായ കാര്യങ്ങളാണ്. ആ ജീവനോപാധിപരമായ കാര്യങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നോ ആ ഹെൽപ്പുകൾ മുഴുവൻ ശ്രുതിക്ക് എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അതിന് ഏതെല്ലാം സോഴ്സസ് ഉണ്ടോ ആ സോഴ്സസ് ഒക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. 1-2 ആളുകൾ പറഞ്ഞതുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളും ശ്രുതിക്ക് എത്തിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. രാഹുൽ പറഞ്ഞിരിക്കുന്ന 6 മാസത്തേക്കുള്ളതായ ഒരു സർവൈവൽ സാമ്പത്തിക സഹായം, അത് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. നല്ല രീതിയിൽ ഇവിടെ ഇടപെട്ട ഒരു സിസ്റ്റമാണ് അവരുടെ സിസ്റ്റം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ റിപ്പോർട്ടർ ചാനലുമായി ചേർന്നുകൊണ്ട് തന്നെ നേരത്തെ ജീപ്പ് കൊടുക്കുന്ന കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങളിലും അവർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോ ഈ കാര്യത്തിലും അവരെടുത്തിരിക്കുന്ന നിലപാടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഞാന് എല്ലായ്പ്പോഴും ബന്ധപ്പെടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കുടുംബം മുഴുവൻ ഒന്നിച്ചാണ്, മക്കളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ഒന്നിച്ച് ശ്രുതിക്ക് ഒരു മെന്റൽ സപ്പോർട്ടുമായിട്ട് ഒന്നിച്ച് ആ കുടുംബം ഒന്നിച്ച് ഫുൾ ടൈം നിൽക്കുകയാണ്. അത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് സുധീക്ക്. താങ്ക് യു സുധീക്ക്. എന്തായാലും സുധി പറഞ്ഞതുപോലെ സുധി തന്നെ ചിരിച്ചു നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ ചിരിച്ചു നിൽക്കുക. എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും സുധി കാണിക്കുന്ന ഈ ഒരു ആത്മധൈര്യം വളരെ പ്രശംസനീയമാണ്. ആ അർത്ഥത്തിൽ കേരളം ഒപ്പം, സുധിക്കൊപ്പം തന്നെയുണ്ട്. എനിക്കറിയാം സുധിക്ക് അധിക സമയം ഇരിക്കാൻ കഴിയില്ല. മാത്രമല്ല വേറൊന്നും നമുക്ക് വേണ്ട, ചിരിക്കുന്ന മുഖം മാത്രം മതി സുധിയുടേത്. അത് ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ. എന്തായാലും പ്രേക്ഷകരെല്ലാവരും സുധിക്കൊപ്പം തന്നെയുണ്ട്, കേരളം ഒപ്പം തന്നെയുണ്ട്. ഇന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ലഭ്യമാവുകയും ചെയ്യും. സുധി ഒരു തരത്തിലും തളരേണ്ടതില്ല. മനുഷ്യരെ മാത്രമേ നമുക്ക് പകരം വയ്ക്കാൻ പറ്റാത്തതുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം സുധി. കേട്ടോ, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ സുധി?